ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതൊരു ടീ കേക്കായിട്ടാണ് ചെയ്തത്, പിന്നെ ഐസിങ് ചെയ്തെടുത്തതാട്ടോ. അപ്പോൾ കുട്ടികൾക്കായിട്ട് ഐസിങ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വേണം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേണം, പിന്നെ 1/4 ടീസ്പൂൺ ഒരു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് അരിപ്പയിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം 3 തവണ അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ കേക്കിൻ്റെ പ്രത്യേകത, ഇതിലോട്ട് നമ്മൾ മുട്ട ചേർത്തിട്ടില്ല, അതുപോലെ പഞ്ചസാരക്ക് പകരം മിൽക്ക് മേഡാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഇതിൽ ഓവണ് വേണ്ട, ബീറ്റർ വേണ്ട, അങ്ങനെ ആർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റട്ടോ ഈ കേക്ക്. അപ്പോൾ ഇത് 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/6 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ്റെ അടുത്തേക്ക് നിട്ടാം. അപ്പോൾ അതെടുത്തിട്ട് നന്നായിട്ട് ബട്ടറൊക്കെ പുരട്ടിയിട്ട് 1 ബട്ടർ പേപ്പർ അടിയിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് മൈദ തട്ടി കൊടുത്താൽ മതി കേട്ടോ. ഞാൻ 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. 100 ഗ്രാം ബട്ടർ എടുക്കുമ്പോൾ അമൂലിൻ്റെ അൺസാൾട്ട് അടുത്തേക്ക് നിട്ടോ. അപ്പോൾ സാൾട്ടായാലും കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ ഉപ്പ് ചേർക്കുന്നുണ്ട്, ഒഴിവാക്കിയാൽ മതി. അതുപോലെ ബട്ടർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുക്കരുത്. നന്നായിട്ട് തണുപ്പൊക്കെ മാറിയിട്ട് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റായിട്ടിരിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അത് ഇനി ഇതിലോട്ട് 1 കപ്പ് മിൽക്ക് മേഡാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ മധുരത്തിന് പകരമാണ് മിൽക്ക് മേഡ് ചേർക്കുന്നുണ്ട്, പഞ്ചസാരയ്ക്ക് പകരം. അപ്പോൾ മുട്ട ചേർക്കുന്നില്ല. അപ്പോൾ മിൽക്ക് മേഡ് ചേർത്തിട്ടുള്ള കേക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. നിങ്ങൾ തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമുക്ക് ഈ ബട്ടറും മിൽക്ക് മേഡും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പാൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പാൽ ചേർക്കുമ്പോൾ ചെറിയ ചൂടുള്ള പാൽ ചേർക്കുക കേട്ടോ. അധികം ചൂട് വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ പാൽ. അപ്പോൾ പാലും കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. അപ്പോൾ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഈ അരിച്ച് വെച്ച മൈദയുടെ കൂട്ടുണ്ടല്ലോ, അത് കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൈദയുടെ കൂട്ടിടുമ്പോൾ പിന്നെ അധികം ഇങ്ങനെ കുത്തി ഇളക്കാണ്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മൾ 10 മിനിറ്റ് മുന്നേ കേക്ക് ബേക്ക് ചെയ്യാനുള്ള 1 സ്റ്റൗ ടോപ്പിൽ 1 പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതുപോലെ 1 പഴയ 1 പാത്രം എടുത്തിട്ട് അതിലൊരു തട്ടിറക്കി വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അടിയിലൊരു തട്ടും കൂടി വെച്ചിട്ടുണ്ട്, ചൂട് പെട്ടെന്ന് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 6 ഇഞ്ചിൻ്റെ മോൾഡായ കാരണം 55 മിനിറ്റ് എടുത്തു കേട്ടോ അത് വെന്ത് കിട്ടാൻ. അപ്പോൾ മേലൊക്കെ ഒന്ന് തൊട്ട് നോക്കിയാലും നമ്മുടെ കയ്യിലൊന്നും ഒട്ടി പിടിക്കില്ല എന്നുള്ള പരിവായാൽ നമുക്കിത് എടുക്കാം. അപ്പോൾ സ്ക്വയർ വെച്ച് കുത്തി നോക്കിയാലും ഇതൊന്നും മാവൊന്നും ഒട്ടി പിടിക്കില്ല എന്നായാലും എടുക്കാം കേട്ടോ. പിന്നെ മിൽക്ക് മേഡായ കാരണം ചെറുതായിട്ടൊരു നനവും ഉണ്ടാവും കേട്ടോ. അപ്പോൾ 2-4 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മോൾഡിൽ നിന്ന് മാറ്റിയെടുക്കാം. ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഇതൊരു ടീ കേക്കായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ടീ കേക്കായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ സ്ക്വയറുള്ള മോഡലിൽ ഉണ്ടാക്കിയിട്ട് 1 പീസ് പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇത് മക്കൾക്ക് ഐസിങ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് നമുക്കൊന്ന് ലെയർ ചെയ്യാം. അപ്പോൾ അതിലോട്ട് 10 ടേബിളിൽ വെച്ചേക്കാണ്. എന്നിട്ട് അതൊന്ന് ലെയർ ചെയ്താൽ 3 ആയിട്ട് ലെയർ ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് നമ്മൾ ക്രീം കേക്കിൻ്റെ ക്രീം വെച്ചിട്ടുള്ള കേക്ക് ഉണ്ടല്ലോ, മുട്ടൊക്കെ ചേർത്തിട്ടുള്ള ആ കേക്കിൻ്റെ അത്രയും സോഫ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, ആ ഒരു സ്ട്രക്ചർ അല്ല അത് ഉണ്ടാവും, അത് വേറൊരു പരുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മേലെ കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. ക്രീം ബീറ്റ് ചെയ്യാന്തൊക്കെ ഞാൻ കഴിഞ്ഞൊരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടിരുന്നു, അപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതിൽ മൂന്ന് ലെയറായി നമ്മൾ നന്നായിട്ടൊന്ന് ക്രീമൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് വരുന്ന ലെയർ മേലെ വെക്കട്ടെ, അപ്പോൾ ലെവലായി കിട്ടാൻ നല്ലതാണ്. അപ്പോൾ ക്രീം നിങ്ങൾക്ക് ഒരു പൈപ്പും ബാഗിലോട്ട് ആക്കിയിട്ട് വേഗം ഒന്നാക്കി കൊടുക്കാം, നല്ല ഈസി ആയിട്ട് പറ്റൂട്ടോ. ഇത് ഇവിടെ കട്ട് ചെയ്യാനുള്ളതായ കാരണം അധികം ഒന്നും ക്രീമൊന്നും ആക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ കുറേശ്ശെ കേക്കിൻ്റെ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. മക്കൾക്ക് വീട്ടിൽ കഴിക്കാനാകുമ്പോൾ അധികം ക്രീമൊന്നും ആക്കി കൊടുക്കാറില്ല. അപ്പോൾ ഇതിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ഗണാശും കൂടി ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും പിന്നെ ഒരു അരക്കപ്പ് ഡാർക്ക് ചോക്ലേറ്റും കൂടി മെൽറ്റാക്കി എടുത്തതാണ്. അപ്പോൾ ഇതിലോട്ടൊരു ഡിസൈൻ പോലെ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുറുകെ ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഡിസൈൻ പോലെ ആവും കേട്ടോ. പിന്നെ ഒരു സ്റ്റാർ നോസിലുകൊണ്ട് ഓരോ ഫ്ലവറും കൂടി വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് കളർ വരാൻ ഒരു പൈപ്പും ബാഗിലോട്ട് തന്നെ രണ്ട് സൈഡിലേക്കും രണ്ട് കളറാക്കിയിട്ട് ക്രീം ആക്കി കൊടുത്താൽ മതി കേട്ടോ. ആദ്യം വെള്ളമാക്കി കൊടുക്കുക, പിന്നെ ഒരു എന്താ നമുക്ക് ഇഷ്ടമുള്ള കളർ ഞാൻ കളറും കൂടി സൈഡിലേക്ക് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കത് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. കേക്കിൻ്റെ മോഡലൊക്കെ നല്ല നന്നായിട്ട് വരക്കാനൊക്കെ അറിയുന്നവർക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് 2-3 മണിക്കൂർ ശേഷം തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഒരു പ്രത്യേകതരം ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. പിന്നെ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വരാനായി. അപ്പോൾ ഇനി കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കൂടുതൽ കേക്കിൻ്റെ റെസിപ്പി ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.